Once again, welcome back to KCS Classes. KCS Classes in a material Pudhi video like a Lavakam Swagadam. This is Kiran CS. Nangu video in the Chian Karanam. Namla Karinu do some sixth semester students in the BCom BBA students in the doubts. Uriwada Ashangala doubts in the wonder than a number Q&A session starting in another series. But Adine Kalam really problem on a critical hypophase of drinking. ഭൂരിഭാഗം കുട്ടികളുമായിട്ട് സംസാരിക്കുമ്പോൾ അവരുടെ ഒരു റെസ്പോൺസിൽ നിന്നാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം. അന്ന് നമ്മൾ ടെക്നിക്കൽ ആയിട്ടുള്ള എന്നാണ് എക്സാം വരിക, എക്സാം ഓൺലൈൻ ആവോ, എങ്ങനെയാണ് നെക്സ്റ്റ് നമ്മൾ സർട്ടിഫിക്കറ്റ് റിസൾട്ട് എന്നാണ് വരിക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ബട്ട് ഇതിനേക്കാൾ ഉപരിയായിട്ട് നടക്കേണ്ട ഒരു സംഭവം ഉണ്ടല്ലോ, സ്റ്റഡി അല്ലെങ്കിൽ പഠിക്കണം നന്നായിട്ട്. അപ്പോൾ ആ ഒരു കാര്യം തീരെ നടക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് പാരന്റ്സിന്റെ ഭാഗത്താണെങ്കിലും കുട്ടികളാണെങ്കിലും പറയുന്നത്. ആ കുട്ടികളെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ ഇതിനേക്കാൾ മുമ്പ് ഈ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടുള്ളതാണ്, നമുക്ക് ഫെമിലിയർ ആണ്. ഫസ്റ്റ് ലോക്ക്ഡൌൺ ഉണ്ടായിരുന്നു, സെക്കൻഡ് ലോക്ക്ഡൌൺ ആണ്. ബട്ട് അതിനേക്കാളും പ്രോബ്ലമാണ് ഇപ്പോൾ, ബിക്കോസ് ഇപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് സെമസ്റ്റർ ആൻഡ് ഫോർത്ത് സെമസ്റ്റർ കുട്ടികൾക്ക് പിന്നെയും ഇതൊക്കെ മാനേജ് ചെയ്യാനുള്ള ഒരു ടൈം ഉണ്ടെന്ന് വിചാരിക്കാം. നമുക്ക് ഈ പറയുന്ന ലോക്ക്ഡൌണിലൂടെ നമ്പർ ഓഫ് കോവിഡ് കേസസ് കുറഞ്ഞതൊക്കെ എന്താണ് പെട്ടെന്ന് ശരിയാവും, ഒരു പരിധി നമ്മൾ എന്താണ് നല്ല രീതിയിൽ ചിന്തിക്കുന്നു വിചാരിക്കാം. ബട്ട് ഈ പറയുന്ന സിക്സ്ത് സെമസ്റ്റർ സ്റ്റുഡൻസ് ഇതൊരു ടേണിംഗ് പോയിന്റ് ആണ്. നമുക്കറിയാം ഏത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും ഫിനിഷ് ചെയ്യണത് ഒരു ടേണിംഗ് പോയിന്റ് ആണ്. നെക്സ്റ്റ് എന്ത്? സോ നമ്മൾ ബുക്ക് തൊടുന്നില്ല, നമ്പർ വൺ കുറ്റം പറയാൻ പറ്റില്ല. അവരു ഒരാഴ്ചയ്ക്ക് മുമ്പോ നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഒരാഴ്ചയ്ക്ക് മുമ്പോ 10 ദിവസം മുമ്പോ ഒക്കെ ഇത് തൊടാണ്. ഇതുവരെ ഒന്നും ചെയ്യാൻ അൺപ്രൊഡക്റ്റീവ് ആയിട്ട് കാലത്തിരിക്കുന്നു, ഫുഡ് കഴിക്കുന്നു, ടി വി കാണുന്നു, മൊബൈൽ നോക്കുന്നു, അല്ല യൂട്യൂബ് നോക്കി ഇങ്ങനൊക്കെ ഓരോ സോഷ്യൽ മീഡിയയിൽ സ്പെൻഡ് ചെയ്യണം. നമുക്ക് പെട്ടെന്ന് ഒരു എക്സാം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു 5 ദിവസം മുമ്പോ ഒരാഴ്ച മുമ്പോ ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുവരെ നോക്കിയ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ഇഫക്റ്റീവ് ആയിട്ട് എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് നമ്മുടെ എക്സാമിൽ പാസ്സാവാനോ അല്ലെങ്കിൽ മാർക്ക് സ്കോർ ചെയ്യാനോ പറ്റില്ല. അതിപ്പോ ആർക്കും പറ്റില്ല, ഒരു പെർട്ടിക്കുലർ ഡേയില് ഒന്നും ചെയ്യാണ്ട് തല വെക്കുകയാണെങ്കിൽ പറ്റില്ല. സോ ഭൂരിഭാഗം കുട്ടികളും ബുക്ക് തുടങ്ങില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഇപ്പൊ ഞാൻ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ് ഒക്കെ ഇടുന്ന സമയത്ത് വളരെ കുറച്ച് കുട്ടികളുടെ ഭാഗത്തുനിന്നാണ് റെസ്പോൺസ് ഒക്കെ വരുന്നത്, വായിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോ ഫോർത്ത് സെമസ്റ്റർ സെക്കൻഡ് സെമസ്റ്റർ ഈ കുട്ടികളൊക്കെ ഇങ്ങനെ തന്നെയാണ്. ബട്ട് നിങ്ങൾ അവരുടെ പോലെ ആരും ചെയ്യാൻ പാടില്ല. ബട്ട് നിങ്ങൾ കുറച്ചുകൂടി കെയർഫുൾ ആവണം. നിങ്ങൾക്ക് നെക്സ്റ്റ് എന്താണ് ചെയ്യേണ്ടേ എന്നുള്ളതിനെ പറ്റിയിട്ട് ആ ഒരു കാര്യത്തിലോട്ട് നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പ്രൊഡക്റ്റീവായിട്ട് നിങ്ങളുടെ ടൈം മാറ്റിവെക്കണം. അങ്ങനെയാണ് ഈ സെക്കൻഡ് ലോക്ക്ഡൗൺ നമ്മൾ ആ ഒരു രീതിയിൽ പ്രൊഡക്റ്റീവ് ആക്കണം എന്നുള്ളതാണ്. അതർവൈസ് നമുക്ക് ഇതൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞ് പെട്ടെന്ന് ഈ സാഹചര്യമൊക്കെ എന്തെങ്കിലും ഒരു ചേഞ്ചസ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് ഫ്യൂച്ചർ തന്നെയാണ് ബാധിക്കും. അപ്പൊ നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ഇപ്പോ പി ജി ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികളുണ്ടായിരിക്കും, ആ ഒരു എയിം വെച്ചിട്ടുണ്ടായിരിക്കും എം കോം ചെയ്യണം, എം ബി എ. ഇനി നെക്സ്റ്റ് പ്രൊഫഷണൽ കോഴ്സ് സി എ സി എം എ സി എസ് അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കും. പല കുട്ടികളും ഗവൺമെന്റ് ജോബ്, ബാങ്ക് ജോബ് അങ്ങനെയുള്ള ഒരു ഏരിയ വെച്ചിട്ടുണ്ടായിരിക്കും. ഇനിയിപ്പോ അപ്പൊ ഇങ്ങനെ പല പല എയിം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. ചില ആൾക്കാർക്ക് ഒരു എയിം ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ എയിം എന്താണെന്നുള്ളത് തീരുമാനിക്കണം. അല്ലാണ്ട് പല കുട്ടികളുടെയും മനസ്സിൽ ഡിഗ്രി ഒന്ന് കഴിയട്ടെ, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് എന്താണെന്നുള്ളത് തീരുമാനിക്കാം, അങ്ങനെ വെച്ചിരിക്കരുത്. എസ്പെഷ്യലി ഈ ഒരു കോമ്പറ്റിറ്റീവ് വേൾഡിൽ നിങ്ങൾ ഡിഗ്രി കഴിയാൻ വെയിറ്റ് ചെയ്ത് ഇരിക്കരുത്. ഈ ഒരു സമയം ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം. പഠിക്കേണ്ട കാര്യത്തിനേക്കാൾ ഉപരി നിങ്ങൾ എന്തായാലും എക്സാമിന്റെ കാര്യങ്ങളൊക്കെ കൂടുതൽ ഈ പറഞ്ഞ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നിട്ട് തന്നെ ആയിരിക്കും കൂടുതൽ ഇരുന്ന് പഠിക്കുക, ഉറപ്പാണ് ഭൂരിഭാഗം കുട്ടികളും. സോ നിങ്ങളുടെ നെക്സ്റ്റ് ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാം, ഇപ്പോൾ എം കോമോ അല്ലെങ്കിൽ മറ്റേ എം ബി ഒ ഒക്കെ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ അതിൻ്റെ എൻട്രൻസിന്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യാം. ദെൻ അതല്ല ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ അല്ലെങ്കിൽ ബാങ്കിങ് സെക്ടറിലോട്ട് പോകാൻ ബാങ്ക് ജോബിന് താല്പര്യമുള്ള കുട്ടികൾ, അതല്ല പി എസ് സി പ്രിപ്പറേഷന്, ഇങ്ങനെയുള്ള പല പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നമുക്ക് ഓൺലൈനായിട്ട് ഒരുപാട് കാര്യങ്ങൾ അവൈലബിൾ ആണ്. ടൈം മാറ്റിവെക്കുക. ഇനിയിപ്പോ ഇത് കഴിഞ്ഞ് പി എസ് സി വിളിക്കുമ്പോൾ 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികളല്ലേ, നിങ്ങൾക്കിപ്പോ പി ജി ചെയ്യാനാണ് ഉദ്ദേശമെങ്കിലും നിങ്ങൾ ഈ ഒരു പി എസ് സിക്കോ ബാങ്ക് ജോബിനോ വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് തന്നെ ഒരുപാട് മെറ്റീരിയൽസ് അല്ലെങ്കിൽ കോച്ചിങ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇനിയിപ്പോ പ്രൊഫഷണൽ കോഴ്സ് ഇപ്പൊ സി എം എ ഒക്കെ ആണെങ്കിൽ ഞാൻ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഡിഗ്രി കഴിയാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്യേണ്ട, നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഓൺലൈനായിട്ട് രജിസ്ട്രേഷൻ ആരംഭിക്കാം, ക്ലാസ്സസ് ഓൺലൈനായിട്ട് അവൈലബിൾ ആണ്.
അപ്പോ നിങ്ങൾ അൺപ്രൊഡക്റ്റീവ് ആയിട്ട് ഇങ്ങനെ മറ്റ് സെമിസ്റ്റർ കുട്ടികൾ ചെയ്യുന്ന പോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചറിനെ എഫക്ട് ചെയ്യും. ഈ ജോബിലോട്ടാണ് നിങ്ങൾ നോക്കണമെങ്കിൽ ആ ജോബിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, എബ്രോഡ് ആണെങ്കിൽ അതിനുള്ള സാഹചര്യം ഉണ്ടോ, ഇനിയിപ്പോ ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ് പുറത്തു പോയി പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, പല ആൾക്കാരും ഈ ഒരു സാഹചര്യത്തിൽ പറ്റോ ഇല്ലയോ അല്ല എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. നമ്മൾ അങ്ങനെ വിചാരിച്ചിരിക്കരുത്, നമ്മൾ അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിളിക്കുക ആ ഒരു സ്ഥലത്ത് എന്തായിരിക്കും ഫ്യൂച്ചറിൽ, എന്തെങ്കിലും ഉള്ള സാധ്യതയുണ്ടോ. നമ്മൾ കൊറോണ വന്ന് ഒന്നും നടക്കില്ല എന്ന് വിചാരിച്ചിരിക്കുന്നത്, പല സ്ഥലത്തും അഡ്മിഷൻ ഓപ്പൺ ആണ്, ഓൺലൈൻ ആയിട്ടുള്ള പല കോഴ്സസും വരുന്നുണ്ട്. അപ്പോ ഈ ഉള്ള ടൈം സിക്സ്ത് സെമസ്റ്റർ സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ നെക്സ്റ്റ് ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാന്നുള്ളതാണ്. അതല്ലാണ്ട് നിങ്ങൾ മറ്റ് സ്റ്റുഡൻസിനെ പിന്നെയും റിക്കവർ ചെയ്യാനുള്ള ഒരു ടൈം ഉണ്ട്, നിങ്ങളുടെ കാര്യം അങ്ങനെയല്ല. അപ്പോ ഇങ്ങനെ ബെസ്റ്റ് കോഴ്സ്, അതിന് വേണ്ടിയിട്ടുള്ള എൻട്രൻസ് പ്രിപ്പറേഷൻ, അതല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഞാൻ പറയുന്നത് PSC ബാങ്കിങ് അങ്ങനെ തിരിയാനുള്ള കുട്ടികളാണെങ്കിൽ അങ്ങനെ, അതല്ല നിങ്ങളുടെ ജോബിനാണെങ്കിൽ ജോബിലോട്ട് വേണ്ട കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ടൈം ഇഫക്റ്റീവ് ആയിട്ട് നിങ്ങൾ എന്തായാലും സ്പെൻഡ് ചെയ്യണം എന്നുള്ളതാണ്. എക്സാമിൻ്റെ ഡേറ്റും മറ്റു കാര്യങ്ങളും വരും, അത് എന്ന് വരുമെന്ന് നിങ്ങൾ ആലോചിച്ചിരിക്കേണ്ട. ചില ആൾക്കാർ ചോദിക്കേണ്ടത് ഇത് ക്യാൻസൽ ചെയ്ത് കളയോ അല്ലെ ഓൺലൈൻ ആണോ ഒരുപാട്, അത് വന്നോളും. നിങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്തില്ലെങ്കിൽ ഒരു കോമ്പറ്റിറ്റീവ് വേൾഡിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്, അല്ലെങ്കിൽ അഡ്വൈസ് കൊടുക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്, അപ്പോൾ നമുക്ക് നിലനിൽപ്പ് ഉണ്ടാവില്ല. നിങ്ങളുടെ ഒരു നേരത്തെ പറഞ്ഞ ഒരു ടേണിംഗ് പോയിന്റ് ആണ്. നിങ്ങൾ നല്ല രീതിയിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്താണ് നിങ്ങളുടെ എയിം, അല്ലെങ്കിൽ എയിം ഇതുവരെയായിട്ട് ഫിറ്റ് അല്ലെങ്കിൽ ഫിക്സ് ചെയ്തില്ലെങ്കിൽ ഫിക്സ് ചെയ്ത് അതിലോട്ട് ഈ പറഞ്ഞ സമയമൊക്കെ അതിന് വേണ്ടിയിട്ട് കൂടുതൽ സ്പെൻഡ് ചെയ്യാന്നുള്ളതാണ്. ഞാനിതിങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം ഒരുപാട് കുട്ടികൾ വെറുതെ സമയം കളയാണ്. അപ്പോൾ എക്സാമൊക്കെ നടക്കും, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ ചെയ്താൽ മതി, നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങളുടെ ടൈം സ്പെൻഡ് ചെയ്യാം. ഓക്കെ, സോ നിങ്ങളുടെ Q&A സെഷനും മറ്റു കാര്യങ്ങളും കൂടുതൽ കമൻസൊക്കെ ഞാൻ എല്ലാ വീക്കിലും ഞാൻ ചെയ്യുന്നതായിരിക്കും. ദെൻ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. എന്ത് കാര്യമാണെങ്കിലും കമൻറ്റ് ചെയ്യാം. സോ മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.